ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അലീസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് തക്കാളി, കുറച്ച് സവാള, കുറച്ച് ഇഞ്ചി പച്ചമുളക്, അതുപോലെ 4 മുട്ട, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല അല്ല എഗ് മസാല. ഈ സാധനങ്ങൾ എടുക്കുക. എന്നിട്ട് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം, തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, സാധനങ്ങളെല്ലാം മിക്സിയിലിട്ട് മിക്സിയിൽ നമ്മളൊന്ന് അടിച്ച് സാധനങ്ങളെല്ലാം നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസ് രൂപത്തിലാക്കാൻ പോവുകയാണ്. മിക്സിയിലേക്ക് സാധനങ്ങൾ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിൽ വെച്ച് അടിക്കുകയാണ്. മേൽ പറഞ്ഞ സാധനങ്ങൾ ജ്യൂസ് രൂപത്തിൽ അടിച്ചതിന് ശേഷം ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയില് ഒഴിക്കുക. അതിനുശേഷം ആ ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ പറഞ്ഞ പൊടികൾ, മസാല പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് ഒന്ന് മൂത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോഴേക്കും അതിനകത്തേക്ക് മുട്ട ഇടുക. ഇളക്കിയ ഉടനെ തന്നെ നമ്മൾ ജ്യൂസ് വരുമ്പത്തിലാക്കി വെച്ചേക്കുന്ന സവാള, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് പോലെയുള്ള സാധനങ്ങൾ അതിനകത്തേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട ശേഷം തിളപ്പിച്ച് ആവശ്യത്തിന് കത്തിച്ച് ക്ലിയർ ചെയ്ത് എടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും. കറി, മുട്ടക്കറി നല്ലോണം തിളക്കുന്നത് വരെ ഒന്ന് തീ വെച്ച് കൊടുക്കുക. അതിനകത്തേക്ക് കുറച്ച് വേപ്പില ഇടുക. അതിനുശേഷം തീ ഓഫ് ചെയ്ത് നമുക്ക് മുട്ടക്കറി റെഡിയായി കഴിഞ്ഞു. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ അസ്സലാമു അലൈക്കും.